welcome to the 20th lecture on complementary physics semester 3 today we start the chapter 3 polarization of optics polarization in optics the chapter 3 topic polarization polarization spelling is if one writes as p o l a r i

ഇതർ പാർട്ടിക്കിൾസ് ഇൻ സ്പെസിഫൈഡ് മാനർ ആൻഡ് ഡയറക്ഷൻസ് കോൾഡ് പോളറൈസേഷൻ ദ ഫിനോമിനൻ ഓഫ് റെസ്പെക്ടിങ് ദ വൈബ്രേഷൻ ഇതർ പാർട്ടിക്കിൾസ് ഇൻ സ്പെസിഫൈഡ് മാനർ ആൻഡ് ഡയറക്ഷൻസ് കോൾഡ് പോളറൈസേഷൻ ഈ പിന്നെ ലൈറ്റ് ട്രാൻസ്ഫിസുകൾ വേണമെന്ന് പറയും അത് ഈദർ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെയാണ് പോകുന്നത് എന്നാണ് വേവത്തിൻ്റെ സങ്കല്പം ഈ വേവ് ട്രാൻസ്ഫിഷേഴ്സാണ് പോകുമ്പോൾ ഇതർ പാർട്ടിക്കളും വെർട്ടിക്കലായിട്ട് ചെലയിക്കും പ്രിപ്പൻറ്റിക്കുലായിട്ട് ചെലയിക്കും ബേവ് എങ്ങോട്ട് പ്രെപ്പഗേറ്റ് ചെയ്യും അതിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് ചെലക്കും ഈ പെർപ്പെൻഡിക്കുലർ മോശം നമുക്ക് എങ്ങോട്ട് വെള്ളം കാണിക്കാം ഈ ദിശയിൽ വെള്ളം കളിക്കാം അപ്പം അതിൽ ചില വൈബ്രേഷൻ കട്ട് ചെയ്യും ചില വൈബ്രേഷൻ കട്ട് ചെയ്തിട്ട് ഈ കുറച്ച് വൈബ്രേഷനായിട്ട് നിയന്ത്രിച്ച് നിർത്തും അങ്ങനെ നിർത്തു തന്നെ വിളിക്കുന്ന പോളറൈസേഴ്സ് ഒരു പടത്തിൽ നോക്കിയാൽ മനസ്സിലാകും നോക്കിയേ ഈ പടം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന താഴത്തെ പടം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന താഴ്ത്ത പടം നമുക്ക് നേരെ വരുന്ന ലൈറ്റാണ് ആ കുത്ത് കാണിക്കുന്നത് നമുക്ക് നേരെ വരുന്ന ലൈറ്റാണ് നമ്മുടെ നേരെ അപ്പോൾ അതിൻ്റെ ഇതർ പാർട്ടിക്കിൾ വൈബ്രേഷനാണ് ആ ആരോ കൊണ്ട് എല്ലാ ദിവസത്തിലും കാണിക്കുന്നത് ആ ഈ നാല് പടം കാണുന്നതിൽ ആ ലെഫ്റ്റിൽ താഴ്ത്ത പടം നോക്കും അപ്പോൾ അത് ഒരു പൂ പോലെ നമ്മൾ വലിച്ചിരിക്കുന്നത് അപ്പം ആ നടുക്കുള്ള കുത്തു കാണുന്നത് നമുക്ക് നേരെ വരുന്ന റേ ആണ് അത് വരുമ്പോൾ ഇതർ കണങ്ങൾ അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് എല്ലാ ആരോയും കാണിക്കുന്നത് ഈ ആരോകളിൽ ചിലത് കട്ടിയുകൾ ചിലത് കട്ടിയെ നിയന്ത്രിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഒരോയിൽ നിർത്തും അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ആക്കുക അങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന വരെ പോളൈസേഷൻ ഇതർ പാർട്ടിക്കിളിനെ എല്ലാ ദിശയിലും വൈബ്രേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ചില പ്ലെയിനിൽ മാത്രം നിയന്ത്രിച്ച് നിർത്തുക വൈബ്രേഷൻ അതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത് ഒന്നു വയസ്സ് നോക്കാം ദ ഫിനോമിനൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ദ വൈബ്രേഷൻ ഓഫ് ഇതർ പാർട്ടിക്കിൾസ് ഇൻ സ്പെസിഫൈഡ് മാനർ ആൻഡ് ഡയറക്ഷൻസ് പോളറൈസേഷൻ ചില പ്രത്യേക രീതിയിലും ദിശയിലും ഈദർ കണങ്ങളുടെ ലൈറ്റ് വേവിൻ്റെ വൈബ്രേഷനെ നിയന്ത്രിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ ചില പ്രത്യേക ദിശയിലും രീതിയിലും ഈദർ പാർട്ടികിളിൻ്റെ ലൈറ്റ് വേവിൻ്റെ വൈബ്രേഷനെ നിയന്ത്രിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ ദ ഫിനാമനൻ ഓഫ് റെക്സ്പെക്ടി ദ വൈബ്രേഷൻ ഓഫ് ഈദർ പാർട്ടിക്കിൾസ് ഇൻ സ്പെസിഫൈഡ് മാനർ

കാണിച്ചിരിക്കുന്നത് ഒരു ക്രിസ്റ്റൽ ആണ് ടൂർമാൽ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഈസ് ഷോൺ യു റീഡ് ദ റൈറ്റിംഗ് ടൂർമാലിൻ ക്രിസ്റ്റൽ ഇൻസിഡൻറ്റ് റേസ് റെസെന്റ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് റിഫ്രാക്റ്റഡ് റേ ട്രാൻസ്മിറ്റഡ് റേ ഈസ് റേസ്സെൻറ്റഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഈസ് ദീസ്മാലിൻ ക്രിസ്റ്റൽ

ആ ദി എമർജൻറ്റ് റൈറ്റ് ഇസ് പോളറൈസ്റ്റ് അതായത് നമ്മൾ ആ ലെപ്റ്റി കാണിച്ചിരിക്കുന്നത് ഓർഡറി ഓർഡിനറി ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ലോ ട് ആരെയും കാണിക്കും ഡോട്ട് ടു കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ വൈബ്രേഷനുള്ള അർത്ഥം അപ്പോൾ അത് ഈ ടൂർമാലിനകത്തൊരു കടത്തിവിടാണ് ടൂർമാലി ക്രിസ്റ്റൽ പിന്നെ ഒരു നാച്ചുറൽ ഒക്കറിങ് ക്രിസ്റ്റലാണ് അതിനകത്തൊരു പുറത്തേക്ക് വന്നാൽ ആ ഒരു കൂട്ടം കട്ട് കട്ടുകള് എന്നിട്ട് ഒറ്റ വൈബ്രേഷൻ ആണല്ലോ ഈ കണ്ട അപ്പോൾ മാത്രം ബാക്കി വൈബ്രേഷനെല്ലാം കട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഡിനറി ലൈറ്റ് ലൈറ്റ് ഓർഡിനറി ഈസ് അൺപോളസിഡ് ആയിട്ട് ഈ ക്രിസ്റ്റൽ ത്രൂർമാല ക്രിസ്റ്റൽസി ലൈറ്റ് ഈസ് ടു ബി പ്ലെയിൻ സാധാരണ ലൈറ്റ് നമ്മൾ ടൂർമാലിന് ക്രിസ്റ്റലിനകത്ത് കടത്തിവിടും പുറത്തേക്ക് വരുന്ന കിരണം പോവർലൈസ്ഡ് ആയിരിക്കും നോക്കുക ആ ലക്ഷ്യത്തിൽ കാണുന്നതിൽ എല്ലാ വൈബ്രേഷനും ഉണ്ട് എല്ലാ വൈബ്രേഷനും പടത്തി കാണിക്കാൻ പറ്റത്തില്ല അതിന് നമ്മൾ രണ്ട് വൈബ്രേഷൻ കാണിക്കുകയുള്ളൂ അപ്പോൾ വെർട്ടിക്കൽ വൈബ്രേഷൻ പിന്നെ അങ്ങോട്ടാണ് കാണിക്കുന്നത് അങ്ങോട്ടുള്ള വൈബ്രേഷനാണ് ആ ഡോട്ട് കാണിക്കുന്നത് നടക്കുന്ന നമ്മൾ ഒന്ന് കൽപ്പിച്ചിട്ടുള്ളത് ഡോട്ടാണത് ഈ പേപ്പറിന് പ്രപ്പൻറ്റിക്കുലർ വൈബ്രേഷൻ കാണിച്ച് അപ്പോൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഒരു ഒറ്റ വൈബ്രേഷൻ മാത്രമേ വെർട്ടിക്കൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വൈബ്രേഷൻ മാത്രമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയാണ് പോളറൈസേഷൻ അപ്പോൾ എങ്ങനെ പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് ലാബിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഈ സാധാരണ ലൈറ്റ് ഒരു സോഡിയം പേപ്പറിലാമ്പിലെ ലൈറ്റ് ഇത്തരം ടൂർമാലും ക്രിസ്റ്റലിനകത്ത് കിടത്തിവിട്ടാൽ മതി പുറത്തേക്ക് വരുന്ന ലൈറ്റ് പോവറൈസ്ഡ് ആയിരിക്കും ഇനി നമ്മൾ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണ് ഡിസ്റ്റിങ്ഷൻ വിത്തിൻ ഓർഡർ ലൈറ്റ് ആൻഡ് പ്ലെയിൻ പോർലൈസ്ഡ് ലൈറ്റ് ഈ സാധാരണ ലൈറ്റും പ്ലെയിൻ പോവർലൈസ്ഡ് ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ നാല് പടത്തിലായിട്ട് കാണിച്ചിരിക്കുന്നത് സൈഡിലേക്ക് പോകുന്ന ഒരു അൺപോളൈസ് ലൈറ്റ് ഓടിയ ഓടുന്ന ഓർഡിനറി ലൈറ്റാണ് ലെഫ്റ്റ് പടത്തിൽ മൂളി കാണിച്ചിരിക്കുന്നത് എല്ലാ വൈബറേഷനും ഉണ്ട് ഡോട്ട് ആരെയും കാണിച്ചിട്ടുണ്ട് ആ റൈസിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഡോട്ട് മാത്രം കാണിച്ചത് പോളറൈസ്ഡാണ് ആ ആരോ കാണിക്കുന്ന വൈബ്രേഷനാണ് കട്ടി കളി അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അൺപോളസ്ഡ് ലൈറ്റ് റൈറ്റ് സൈഡിൽ പോളറൈസ് ലൈറ്റ് താഴ്ത്തെപ്പോഴും തന്നെ താഴെ നമുക്ക് നേരെ വെറുതെ ലൈറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരെ വരുന്നത് ലൈറ്റാണ് അത് എല്ലാ വൈബ്രേഷനും ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യും പിന്നെ ഒരു വൈബ്രേഷൻ വെച്ചു ബാക്കിയെല്ലാം കട്ട് ചെയ്യുന്നത് ഒരു സൈഡിലേക്ക് മൂന്ന് ആയിട്ട് കാണിച്ചിരിക്കുക ഒരു വൈബ്രേഷൻ വെച്ചു ബാക്കിയെല്ലാം കട്ട് ചെയ്യും അപ്പം ഇത് പോളെസ് ആണ് അപ്പം ഫിഗർ ഒന്നിൽ കാണിച്ചിരിക്കുന്ന രണ്ട് പടങ്ങൾ അൺപോളെസ്ഡ് ആണ് അതിനകത്ത് എല്ലാ വൈബ്രേഷനും ഉണ്ട് ഫിഗർ ടുവിൽ കാണിച്ചിരിക്കുന്നത് പോളെസ്ഡ് ആണ് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ നിയന്ത്രിച്ച് നിർത്തും അങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ നിയന്ത്രിച്ച് നിർത്തിയാൽ ആ ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വെർ വൈബ്രേഷൻ ഓഫ് ഇതർ പാർട്ടിക്കിൾസ് വൈബ്രേഷൻ ഓഫ് ലൈറ്റ് യൂസ് ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ എ സിംഗിൾ പ്ലെയിൻ ദാറ്റ് ലൈറ്റ് ഈസ് കോൾഡ് പ്ലെയിൻ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് സോ യു സി ഇൻ നോർഡിനറി ലൈറ്റ് ദ ഇതർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ ഡയറക്ഷൻസ് പെർപ്പൻക്കുലർ ടു ദി പ്ലെയിനോ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്

പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ വൈബ്രേഷൻ ഈദർ പാർട്ടിക്കിൾസ് എന്നത് ഒരു പ്ലെയിനിൽ മാത്രമായിട്ട് നിയന്ത്രിക്കും ഇനിയാണ് ബൈ റിഫ്ലക്ഷൻ ബൂസ്റ്റേഴ്സിലോ അപ്പം നമ്മൾ ഈ ടൂർമാലിനാണ് പോളറൈസ്ഡ് ലൈറ്റ് നിർമ്മിക്കുന്ന ഒരു മാർഗ്ഗം അവരെ പഠിച്ചത് പാസ് ലൈറ്റ് ത്രൂ ടൂർമാലിൻ ദി അവധി ലൈറ്റ് ചോദിക്കാൻ പരീക്ഷയ്ക്ക് മെത്തേഡ് ടു ഫൈൻഡ് അപ്ഡൈൻ പോളസ്ഡ് ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നതിൻ്റെ ഒരു മാർഗ്ഗം പറയുക നമ്മൾ പറയും ഓർഡിനറി അൺ ലൈറ്റ് ഈസ് ഫാസ്റ്റ് ത്രൂ എ ടൂർ മൈല ക്രിസ്റ്റൽ ദി എമർജിങ് ലൈറ്റ് ഈസ് ഫൗണ്ട് ബി പോളറൈസ്ഡ് ഇവിടെ പറയാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ് ദിസ് ഈസ് ദി സെക്കൻഡ് മെത്തേഡ് ടു പ്രൊഡ്യൂസ് പോളറൈസ്ഡ് ലൈറ്റ് ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദിസ് ആൻഡ് ഫോർ ദാറ്റ് ലൈറ്റ് ജെസി ലോ ലോ ബ്രൂസ്റ്റേഴ്സിലോ ലോ യൂസിങ് ലോ വി ക്യാൻ ഫൈൻഡ് പോളസ്റ്റ് ലൈറ്റ് അപ്പോൾ നമുക്ക് ഇതൊരു കണ്ണാടിയാണ് കാണിച്ചിരിക്കുന്നത് കണ്ണാടി എക്സ് വൈ അതിൽ പിന്നെ മിററിംഗ് ഒക്കെ കാണിച്ചു കൊടുത്താഴ് എൻസിഡൻ്റ് റേ ആണ് ബി സി റിഫ്ലക്റ്റഡ് റേ ആണ് ഇൻസിഡൻറ്റ് ഇൻസിഡൻ്റ് റേ ഓഡ് റേ ആണ് റിഫ്ലക്റ്റഡ് റേ റേ വാഷണി പോളസ്റ്റാണ് നോർമൽ നോക്കൂ നോർമൽ അപ്പം പടം വരക്കാൻ നോക്കുകയാണെങ്കിൽ പടം വരക്കുന്നത് സൂക്ഷിച്ച് വരയ്ക്കണം അതായത് വരുന്ന റേയിൽ എന്നിട്ട് വന്ന് വീഴുന്ന റേ എ ബിയിൽ നമ്മൾ കുത്തും കാണിച്ചിട്ടുണ്ട് ആരോം കാണിച്ചിട്ടുണ്ട് പോയിന്റും കാണിച്ചിട്ടുണ്ട് ആരോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റ് വരയ്ക്കണമെങ്കിൽ ഈ പേന വെച്ചോട് തിരിക്കണം ആ കറുത്ത പാട് കാണണം അവിടെ ആ ഡോട്ടും കാണിച്ചിട്ടുണ്ട് ആരും കാണിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ പട്ടി നോക്കി ബി സിയിൽ ബി സിയിൽ ആരോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഡോട്ടില്ല എന്ന് പറഞ്ഞാൽ ആ റിഫ്ലക്റ്റഡ് റേയിൽ പോർലെസ്ഡ് ലൈറ്റാണ് മത്സരിക്കുന്നത് ഇല്ല ലൈറ്റും ഇല്ല തിരിറ്റാൻ കുറച്ച് ഞാൻ അപ്പോൾ ഈ എ ബി ഇൻസിഡൻറ്റ് റേ അൺ പോർലൈസ്ഡ് ആണ് കർണാടകയിൽ പതിക്കുന്നത് ീസ് റിഫ്ലക്റ്റഡാണ് പോളറൈസ്ഡ് ആണ് പക്ഷെ അത് പാർഷ്യൽ കുറച്ചേ പോളസ്റ്റാകുള്ളൂ ഒരു പ്രത്യേക ആംഗിളിൻ്റെ ഈ പോളറൈസേഷൻ മാക്സിമം ആയിരിക്കും ആ ആംഗിളിൽ ഞാൻ വിളിക്കുന്ന പേരാണ് തീറ്റ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത് പോളറൈസ്ഡ് ലൈറ്റ് ക്യാൻ ഓൾസോ ബി പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ മൂലം പോളർസ് ലൈറ്റ് നിർമ്മിക്കുക വെൻ ordinary light light is reflected from a plain glass plate partially polarized is produced ഒരു ഗ്ലാസ് സർഫസിൽ നിന്ന് സാധാരണ ലൈറ്റ് റിഫ്ലക്ട് ചെയ്താൽ നമുക്ക് ലൈറ്റ് കിട്ടും ഓഫ് ഇൻസിഡൻസ് ഓൺ ദി സർഫസ് എത്രമാത്രം പോളൈസേഷൻ ഉണ്ട് അത് ഈ ആംഗിളിനെ ആശ്രയിച്ചിരിക്കും ലൈറ്റ് വന്ന് വീഴുന്ന ആംഗ്ലോഫ് ഇൻസിഡൻസിനെ ആശ്രയിച്ചിരിക്കും ഫോർ എ പർട്ടിക്കുലർ ഓഫ് ഇൻസിഡൻസ് ഇത് പോളറൈസേഷൻ മോസ്റ്റ് കംപ്ലീറ്റ് ഇത് ഈ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ ഈസ് മാക്സിമം പോളൈസിങ് ആംഗിൾ തീറ്റ ഫോർ ഗ്ലാസ് തീറ്റ ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഡിഗ്രി അപ്പോൾ ഈ വന്ന് റേ വന്ന് വീഴുന്ന ആംഗ്ലോഫ് ഇൻസിഡൻസിനെ ആശ്രയിച്ചിരിക്കും പോളറൈസിങ് പോളറൈസേഷൻ അത് എപ്പോഴാണ് മാക്സിമം ആകുന്നത് പോളറൈസ്ഡ് ലൈറ്റ് മാക്സിമം ആകുന്നത് എപ്പോഴാണ് ആ ആംഗിളിനെ വിളിക്കുന്നവർ പേരാണ് പോളറൈസിങ് ആംഗിൾ തീറ്റ അപ്പോഴാണ് നമ്മൾ ലോ വരുന്നത് ബ്രൂസ്റ്റ്യൂസിലോ വരുന്നത് ബ്രൂസ്റ്റ്യൂസിലോ പോളറസിങ് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് പോളറി ആംഗിൾ തീറ്റ ആണെങ്കിൽ മനസ്സിലായല്ലോ എന്താ പോളറസിംഗ് ആംഗിൾ ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്

ആ ട്രാൻസ്മിറ്റർ ഇപ്പം മുകളിൽ ഏറെ താഴെ ഗ്ലാസ് ആണ് വിചാരിക്കുക എ ബി ഇൻസിഡൻറ്ററെ തീറ്റ പോളറ ബി സി റിഫ്ലാക്ടേറ്ററെ വിറ്റ് ഈസ് മാക്സിമം പോളറൈസ്ഡ് ബി ഡി റിഫ്ലാക്ടേറ്ററെ വിറ്റ് ഈസ് ഓൾസോ പോളറൈസ്ഡ് നമുക്ക് തെളിയിക്കേണ്ടത് ഈ ബി സിയും ബി ഡിയും പെർപ്പലിക്കൂലാണെന്ന് ആകിൽ സി ബി ഡി നയൻറ്റി ആണ് തെളിക്കണ അതാണ് ചോദ്യം ഷോ ദാറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്ലാക്റ്റേറ്റഡ് റേസ് ആർ മ്യൂച്വലി ഒരു യു റീഡ് വൺസ് അഗെൻ ദി ക്വസ്റ്റ്യൻ So, that way light is incident on a surface at the polarizing angle, the reflected and refracted rays are mutually perpendicular. Consider a surface XO is separating two media. AB is incident in the ray, theta is the angle of incidence, which is equal to the polarizing angle, BC is the reflected ray, and BD is the refracted ray.

By Brewster's law, tan theta is mu. Tan theta is sin theta by cos theta. Is mu, equation number 1. By sin's law, sin theta by sin r is mu. Both are mu. So we can equate. Sin theta by cos theta is equal to sin theta by sin r. Here it is written. Sin theta by sin, uh, sin r. That is equal to mu. So since uh, equation 1 and 2 gives a mu, we can equate LHS. डीमेटी സോ ഇൻ ദിവർ ആംഗിൾ സി ബി ഡി നമുക്ക് പടത്തിൽ ആംഗിൾ സി ബി ഡി ആവേണ്ടത് ആംഗിൾ സി ബി ഡി എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റിയിൽ നിന്ന് തീറ്റ പ്ലസ് ആണ് കുറച്ചാൽ മതി നോക്കി ആ ഒരു പ്ലെയിൻ സർഫസിലുള്ള മൊത്തം ആംഗിൾ വൺ എയ്റ്റി ആണല്ലോ അപ്പോൾ ആംഗിൾ സി ബി ഡി കാണണം ആംഗിൾ സി ബി ഡി ആണെങ്കിൽ ആ തീറ്റ പ്ലസ് ആറ് ഈ ഇൻസിഡൻറ്റ് ആംഗിൾ തീറ്റ ആണ് റിഫ്ലക്ടർ ആംഗിൾ തീറ്റയാണ് താഴെ റിഫ്രാക്ടിങ് ആംഗിൾ ആണ് അപ്പോൾ തീറ്റയും ആറ് നയൻറ്റി വന്നാൽ ആംഗിൾ സി ബി ഡി നമുക്ക് നയൻറ്റി കിട്ടും തിറ്റ പ്ലസ് ആർ നയൻറ്റി നമ്മൾ തെളിയിച്ചവിടെ നോക്ക് തിറ്റ പ്ലസ് ആർ ഇസ് നയൻറ്റി ബി ഹാവ് പ്രൂവ്ഡ് ഇൻ ദ ഫിഗർ ആംഗിൾ സി ബി ഡി നയൻറ്റി മൈനസ് തിറ്റ പ്ലസ് ആർ ആ പടത്തില് ആംഗിൾ സി ബി ഡി ഈക്വൽ ടു വൺ നയൻറ്റി മൈനസ് തിറ്റ പ്ലസ് ആർ തിറ്റ പ്ലസ് ആർ ഈസ് നയൻറ്റി സോ ആംഗിൾ സി ബി ഡിസ് നയൻറ്റി ദ മീനിങ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്ലാക്റ്റഡ് റൈസ് ആർ ഇന്ന് ചൂല് So, here there is an equation theta plus r is 90. That is an important equation for a problem. So, the two important equations: tan theta is mu, theta is the polarizing angle. And theta plus r is 90, where r is the angle of refraction and theta is polarizing angle. And there is a relation between, relation between uh,

Plus 2 class 1 by sin c is mu, both are mu, we can equate. C is critical angle. So sin theta, therefore tan theta is 1 by sin c. Tan theta is 1 by sin c. Here's a relation between polarizing angle theta and critical angle c. Tan theta is 1 by sin c. And the two important equations so far we studied is tan theta is mu and theta plus r 90 and using these two equations we have to do some problems important problems and that is all with you Our 20th lecture on complementary physics thank you very much